കാസർഗോഡ് ജില്ലയിൽ കുറഞ്ഞ നിരക്കിൽ എല്ലാവർക്കും ഇന്റർനെറ്റ് കണക്ഷൻ നൽകാൻ പ്രതിജ്ഞാബദ്ധരായി കേരള വിഷൻ. ജില്ലാ പഞ്ചായത്തുമായി കൈകോർത്താണ് പുതിയ ഉദ്യമം. പദ്ധതിയിലൂടെ വെറും 899 രൂപ മാത്രമാണ് പുതിയ ഇന്റർനെറ്റ് കണക്ഷന് ചാർജായി നൽകേണ്ടത്. This news sponsored by തുടരാം ഈ ആത്മബന്ധം. NRE നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ് കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, തിരൂർ, മഞ്ചേരി, മലബാറിൽ ഉടനീളം. കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് എന്ന കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ നിർദ്ദേശം കൂടി കണക്കിലെടുത്താണ് കേരള വിഷൻ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത്. വിദ്യാർത്ഥികൾക്കും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർക്കും പുതിയ പ്ലാൻ ഏറെ ഉപകാരപ്രദമാകും. പുതിയ പദ്ധതിയിലൂടെ ഇന്റർനെറ്റ് കണക്ഷൻ ചാർജായി വെറും 899 രൂപ മാത്രമാണ് നൽകേണ്ടത്. 600 MBPS, 1800 GB പ്രതിമാസ FUP പ്ലാനിനൊപ്പം അൺലിമിറ്റഡ് വോയിസ് കോളുകളും സൗജന്യമായി ലഭിക്കും. വിദ്യാർത്ഥികളുള്ള വീടുകളിലാണ് കണക്ഷൻ വേണ്ടതെങ്കിൽ 240 രൂപയുടെ ഡിജിറ്റൽ കേബിൾ ടി വി സേവനം 6 മാസത്തേക്ക് 90 രൂപയുടെ കുറവ് വരുത്തി 150 രൂപയ്ക്ക് നൽകും. ഒരു ഇന്റർനെറ്റ് കണക്ഷന് നിലവിൽ 3000 രൂപ മുതൽ 5000 രൂപ വരെ ചെലവ് വരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ 200-ൽ അധികം വരുന്ന ഓപ്പറേറ്റർമാരും ഇവരുടെ ജില്ലാതല കമ്പനിയായ CCN 50 ലക്ഷം രൂപ ഇതിനായി ചെലവഴിക്കും. ഒരു മാസത്തിനുള്ളിൽ കണക്ഷൻ എടുക്കുന്ന ഉപഭോക്താക്കൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല എന്ന ജില്ലാ പഞ്ചായത്തിന്റെ ആശയം മുൻനിർത്തി ഇന്റർനെറ്റ് സിഗ്നൽ ലഭിക്കാൻ ഏറെ പ്രയാസപ്പെടുന്ന കോളനികളിൽ സിഗ്നൽ ലഭ്യമാക്കുന്നതിനായി കേരള മിഷൻ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PBaby ബാലകൃഷ്ണൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഉയർന്ന ഇന്റർനെറ്റ് കണക്ഷൻ ചാർജും പ്രതിമാസ നിരക്കും വിദ്യാർത്ഥികളെ ഏറെ വലയ്ക്കുകയാണെന്നും കേരള മിഷന്റെ പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതോടെ ഇതിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷയെന്നും ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇന്റർനെറ്റ് കണക്ഷൻ ചാർജും പ്രതിമാസ നിരക്കും വിദ്യാർത്ഥികളെ ഏറെ വലക്കുന്നുണ്ട്. ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടെ അതിന് പരിഹാരമാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പുതിയ ക്ലാസുകൾ 1 മുതൽ തുടങ്ങുകയാണ്. അതോടൊപ്പം തന്നെ വീടുകളിലും ഓൺലൈൻ സൗകര്യം ലഭ്യമാക്കിക്കൊണ്ട് പഠിക്കാനും ഡിജിറ്റൽ ജില്ല എന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് ജില്ലയെ എത്തിക്കാനും ഈ പദ്ധതിയിലൂടെ കഴിയും. അതിന് ജില്ലാ പഞ്ചായത്തിനെ സഹായിച്ച കേരള വിഷൻ ടീമിന് പ്രത്യേക അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കും. കുറഞ്ഞ നിരക്കിൽ എല്ലാവർക്കും ഇന്റർനെറ്റ് കണക്ഷൻ നൽകുന്നതിനായി കേരള മിഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് SN സരിതയും പറഞ്ഞു. കേരള വിഷൻ കഴിഞ്ഞ 1 വർഷകാലം കൃത്യമായി സൗജന്യമായി തന്നെ വിക്ടേഴ്സ് ചാനൽ വഴി കന്നഡ മീഡിയം ഉള്ള വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നൽകുകയും ഒരു കഴിഞ്ഞ കൊറോണ കാലത്തെ അധ്യയന വർഷം നമ്മുടെ കന്നഡ മീഡിയം പഠിക്കുന്ന കുട്ടികൾക്കും സുഗമമായി തന്നെ ഉൾക്കൊള്ളുവാൻ സാധിച്ചു എന്നത് കേരള വിഷൻ്റെ അവർ ഉണ്ടാക്കിയ ആ സംരംഭത്തിൽ കൂടിയാണ്. ഇത്തവണ നേരെ മറിച്ച് വിദ്യാർത്ഥികളെ സുഗമമായ വിദ്യാഭ്യാസം നേടുവാൻ വേണ്ടി എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പുതിയ സംരംഭമായി കേരള വിഷൻ മുന്നോട്ട് എത്തിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് നൽകുവാനുള്ള പദ്ധതി ഏറ്റെടുത്തതെന്നും വിദ്യാർത്ഥികളുടെ പഠനത്തെ സഹായിക്കുന്നതിനാണ് പദ്ധതിയെന്നും CCN ചെയർമാൻ K പ്രദീപ് കുമാർ പറഞ്ഞു. ഇത്രയും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭ്യമാകുന്നത് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഇതാദ്യമായാണെന്നും പ്രദീപ് കുമാർ കൂട്ടിച്ചേർത്തു. ഏറ്റവും നല്ല പ്ലാനിലും ഏറ്റവും ചുരുങ്ങിയ രീതിയിലും ഓരോ വീടുകളിലേക്കും ഇത് എത്തിക്കുക എന്നുള്ള ഒരു ഏറ്റവും വലിയ ദുഷ്കരമായ പ്രവൃത്തിയെങ്കിലും നമ്മളത് സധൈര്യം എടുത്തിട്ടുള്ളത്. അതിന് നമ്മുടെ ജില്ലയിലെ CCN കമ്പനിയും അതുകൊണ്ട് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും ജില്ലയിലെ ജില്ലാ പഞ്ചായത്തും കൂടി സഹകരിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു നിർദ്ദേശവും അവരെ അഭ്യർത്ഥിയും മാനിച്ചുകൊണ്ടും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം യാതൊരു വിധത്തിലും ഈ സാമ്പത്തികമായി വലിയൊരു പൈസ ഇല്ലാണ്ട് തന്നെ അത് പരമാവധി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം എന്നൊരു കാഴ്ചപ്പാട് കൂടിയാണ് ഈ ഒരു ചെറിയ, അതായത് ഏറ്റവും ചുരുങ്ങിയത് എനിക്ക് തോന്നുന്നു നമ്മളെ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചോളം തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ചെറിയൊരു തുകക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കാനുള്ള പദ്ധതി നമ്മുടെ ഈ സംഘടനയും സംവിധാനവും കേരള വിഷൻ എന്ന സംവിധാനവും ഏറ്റെടുത്തിട്ടുള്ളത്. CCN ചെയർമാൻ K പ്രദീപ് കുമാറിന് പുറമെ മാനേജിംഗ് ഡയറക്ടർ TV മോഹനൻ, വൈസ് ചെയർമാൻ ഷുക്കൂർ കോളിക്കര, COA ജില്ലാ പ്രസിഡന്റ് M മനോജ് കുമാർ, സെക്രട്ടറി M R അജയൻ, KCCL ഡയറക്ടർ M ലോകിതാക്ഷൻ, COA സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കെ പാക്കം, മേഖലാ സെക്രട്ടറി സുനിൽകുമാർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.